ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട പി എൻ മഹേഷ് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 10 വർഷമായി അദ്ദേഹം ഇങ്ങനെ ശബരിമല മേൽശാന്തിയാകാനുള്ള നറുക്കെടുപ്പിൽ പങ്കാളിയാകുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ ഭാഗ്യം കൈവന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിലുള്ള സന്തോഷം, അദ്ദേഹത്തിന് ആ സന്തോഷം കൊണ്ട് വാക്കുകൾ പോലും ഇടർന്നു, കണ്ണുകൾ നിറയുന്നു. പാറമേക്കാവിലാണ് ഇപ്പോൾ പി എൻ മഹേഷ് നമ്പൂതിരി ശാന്തിക്കാരനായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് നമ്മൾ കേട്ടത്. ഇനി മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പും നടന്നു കഴിഞ്ഞു. മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മുരളി പി ജി ആണ്, പൂങ്ങാട്ടുമന വടക്കേക്കാട് തൃശ്ശൂരുകാരനാണ്. അങ്ങനെ ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടന്നിരിക്കുകയാണ്. കണ്ണനിലേക്ക് കൂടി പോകുന്നു. കണ്ണൻ, മാളികപ്പുറം മേൽശാന്തിയെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞു അല്ലേ? തീർച്ചയായും ശബരിമലയിലെയും മാളികപ്പുറത്തെയും അടുത്ത ഒരു വർഷത്തെ പുറപ്പെടാൻ മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ രണ്ടുപേർ, അതിൽ ഒരാൾ അല്പസമയം മുമ്പ് അലിഷോയോട് സംസാരിച്ച വ്യക്തി, അതുപോലെ മഹേഷ്, പി എൻ മഹേഷ് എന്ന് പറയുന്ന 3 സ്വദേശിയായിട്ടുള്ള വ്യക്തി, പാറമേക്കാവിൽ ശാന്തിക്കാരനായി പ്രവർത്തിക്കുന്ന വ്യക്തി, ഇപ്പോൾ മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പാണ് പൂർത്തീകരിച്ചത്. മാളികപ്പുറം മേൽശാന്തിയായി തൊഴിയൂർ സ്വദേശിയായിട്ടുള്ള പൂക്കാട്ടുമന വീട്ടിൽ മുരളി പി ജി എന്ന് പറയുന്ന തൃശൂർ സ്വദേശിക്കാണ് അടുത്ത ഒരു വർഷം ഞാനിപ്പോൾ നിൽക്കുന്ന മാളികപ്പുറം ക്ഷേത്രത്തിൽ ആ ദേവതയെ പൂജിച്ച് അവിടെ വസിച്ച് പൂജിക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് പന്തളം കൊട്ടാരത്തിലെ നിർമ്മമാജി വർമ്മ എന്ന് പറയുന്ന 10 താഴെയുള്ള പെൺകുട്ടിയാണ് ആ നറുക്കെടുപ്പ് നടത്തിയത്. ആദ്യം ഏഴാമതായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് നറുക്കിൽ വന്നത്. ആദ്യം കുറച്ച് ആൾക്കാർ 6 പേരുകൾ നറുക്കെടുത്തു. എന്നാൽ മറ്റേ കൂട്ടത്തിൽ നിന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറായിരുന്നു ലഭിച്ചത്. ഏഴാമത് നറുക്കെടുത്തതാണ് മുരളി പി ജി എന്ന ശാന്തിയുടെ പേര്. ആ വ്യക്തിയുടെ പേര് എടുത്തൊരു അടുത്ത സെക്കൻഡിൽ അടുത്ത കൂട്ടത്തിൽ നിന്ന് മേൽശാന്തി എന്നുള്ള നറുക്കുകൂടി പുറത്തെടുക്കുകയായിരുന്നു. അങ്ങനെ 7 നറുക്കിൽ ആണ് ഈ മുരളി പി ജിക്ക് മാളികപ്പുറം മേൽശാന്തിയായി ചുമതലയേൽക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ ഇവിടെ എത്തി അവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ ഇവിടുത്തെ നറുക്കെടുപ്പ് ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ മാസപൂജ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് നിയുക്ത മേൽശാന്തിമാരും ഇവിടേക്ക് എത്തി അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും വാവരസ്വാമിയെയും കൊച്ചുകർത്തസ്വാമിയെയും വലിയകർത്തസ്വാമിയും ഒക്കെ തന്നെ കണ്ട് മടങ്ങിപ്പോകും. അതിനുശേഷം വൃശ്ചിക മാസത്തിന്റെ അതായത് തുലാമാസത്തിലെ അവസാനത്തെ ദിവസം ആ രണ്ട് മേൽശാന്തിമാരും ഇവിടേക്ക് എത്തും. ആ സമയത്ത് തന്ത്രിയും ഇപ്പോഴത്തെ മേൽശാന്തിയും ചേർന്ന് അവരെ ആനയിച്ച് 18 ചവിട്ടിപ്പിച്ച് ശബരിമല മേൽശാന്തിയെ ശബരിമല ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിക്കും. മാളികപ്പുറം മേൽശാന്തിയെ രണ്ട് പേർക്കും ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മഹേഷ് നമ്പൂതിരിക്കും മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുരളി നമ്പൂതിരിക്കും രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ.